ടോപ്പിക്കിൽ എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോളൂ, വിഷയത്തിൽ നിന്ന് പിന്നെ മാറരുത്. ഇല്ല, ടോപ്പിക്കിൽ എനിക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. നിങ്ങളാണ് ടോപ്പിക് ഇട്ടത്, നിങ്ങൾ പറഞ്ഞോളൂ. എന്താണ് യൂറോപ്പ് തളരുന്ന ക്രൈസ്തവയും വളരുന്ന ഇസ്ലാമും? നല്ലൊരു നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ എന്താണ്, നിങ്ങൾ പറയൂ, ഞാൻ കേൾക്കാം കുറച്ച് സമയം. അല്ലേ, നിങ്ങൾ പറഞ്ഞോളൂ, തളരുന്നില്ല എന്ന്. അല്ല, യൂറോപ്പിലെ ക്രൈസ്തവത തളരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ യൂറോപ്പിൽ ഒരു സ്ഥലത്തും കാണുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളത് ഒരു സബ്ജക്റ്റ് ഇട്ടതുകൊണ്ട് എന്താണ് നിങ്ങൾ ഇടാനുള്ള ആധികാരികമായ റീസൺസ് അത് പറയുകയാണെങ്കിൽ നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അല്ല, ഈ യൂറോപ്പിൽ പള്ളികൾ വിൽക്കപ്പെടുന്നില്ലേ? പള്ളികൾ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ ആയിട്ട് മാറ്റപ്പെടുന്നില്ലേ? യൂറോപ്പിൽ നിന്ന് മാത്രമല്ല, പല സ്ഥലത്തും പള്ളികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഞാൻ യൂറോപ്പിൽ ഉള്ള ആളാണ്. നമ്മുടെ ഇവിടെ തന്നെ ഞങ്ങൾ ഏരിയയിൽ രണ്ട് പള്ളികൾ ഞങ്ങൾ വിറ്റു. വിൽക്കാൻ കാരണം പള്ളികളിൽ ആള് കൂടുതലായതുകൊണ്ട്, ചെറിയ പള്ളി ആയതുകൊണ്ട് അത് വിറ്റു. അത് വിറ്റ് വലിയ പള്ളി മാടിച്ച് അടുത്ത സ്ഥലത്തേക്ക് മാറി പുതിയ വലിയ പള്ളികൾ പണിയുന്നുണ്ട്. അപ്പം ഈ പള്ളി, ഒരു പള്ളി വിൽക്കുന്ന കാരണം കൊണ്ട് യൂറോപ്പിൽ ക്രൈസ്തവത തളരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളും തളർച്ച നേരിടേണ്ടതായിട്ട് വരണമല്ലോ. അപ്പം അതൊരു ആധികാരികമായ ഒരു രേഖയോ അല്ലെങ്കിൽ ഒരു റീസണോ അല്ല അവിടെ ക്രൈസ്തവത തളരുന്നു എന്ന് കാണിക്കുവാനായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാങ്ങൽ വിൽക്കൽ ചടങ്ങിൽ കൂടിയാണ് നിങ്ങൾ ഇതിനെ ഒരു റീസൺ ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ പറയാം. അല്ല, ഈ ചെറിയ പള്ളികൾ ആണോ വിൽക്കപ്പെടുന്നത്? അതുപോലെ കൊട്ടാരം പോലത്തെ പള്ളികളാണോ വിൽക്കപ്പെടുന്നത്? അല്ല, ഞാൻ എന്റെ അനുഭവം വെച്ച് പറയുകയാണ്. ആളുകൾ അവിടെ പള്ളിയിൽ ഞാറ അല്ല, ചില പള്ളികളിലൊക്കെ ആൾ കുറവുള്ള പള്ളികളുണ്ട് സഹോദര. പള്ളികളിൽ എല്ലായിടത്തും തിങ്ങി നിറഞ്ഞ ആളുണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ചില പള്ളികളിൽ ആൾ കുറവുള്ള പള്ളിയുണ്ട്, ചില പള്ളികൾക്ക് ഓരോ ഏരിയ അനുസരിച്ചൊക്കെ ഇരിക്കും. അതും ഇതുമായിട്ട് ബന്ധമില്ല. നമ്മൾ ക്രൈസ്തവത തളരുന്നു, ഇപ്പം അതുപോലെ ഇസ്ലാം വളരുന്നു എന്ന് ഈ സബ്ജക്റ്റുമായിട്ട് ഇപ്പൊ പറഞ്ഞ പോയിന്റിൽ ബന്ധമില്ല. വേറെ എന്തെങ്കിലും ബന്ധങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം. വേറെ പോയിന്റ് എന്താണ്? നിങ്ങൾ ചർച്ചുമായിട്ട് അകലുന്നു, ചർച്ചിൽ പോകുന്നില്ല, സഭയുമായിട്ട് അകലുന്നു, സഭയുടെ പ്രമാണങ്ങൾ അംഗീകരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ഇതൊക്കെ തന്നെയല്ലേ അതിന്റെ തളർച്ച? ഒന്നാമത് ആലോചിച്ച് നോക്കൂ, യൂറോപ്പിന്റെ ഒരു ഭൂതകാലം എന്താ? ക്രൈസ്തവ സമൂഹത്തിൽ യൂറോപ്പിന്റെ ഒരു ആധിപത്യം എന്താ? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് ആ ആധിപത്യവും ആ സുവർണകാലവും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? മുസാഫിർഭായ്, യൂറോപ്പിന്റെ ആധിപത്യം, ക്രൈസ്തവ ആധിപത്യം അതൊക്കെ പഴയതുപോലെ ഇപ്പോ ഉണ്ടോ? അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അതൊക്കെ നമ്മൾ ഒത്തിരി സ്റ്റഡി ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഒറ്റ വാക്കിൽ നമുക്കൊരു അതുമായിട്ട് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ഒരു ചുറ്റുപാട് മുസാഫറിനുമില്ല, എനിക്കുമില്ല. മുസാഫറിന് അറിയാതെ ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പൊ ഞാൻ താങ്കളുടെ ആ ഒരു സബ്ജക്ട് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാണ്, യൂറോപ്പിൽ ക്രൈസ്തവത തളരുന്നു, ഇസ്ലാം വളരുന്നു, ഇതാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന സബ്ജക്ട്. എന്തുകൊണ്ടാണ് ക്രൈസ്തവത തളരുന്നതും എന്തുകൊണ്ടാണ് ഇസ്ലാം വളരുന്നതും താങ്കൾക്ക് മുസാഫിനൊന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്തുകൊണ്ട് തളരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ പറയേണ്ടത്. നിങ്ങളുടെ വിശ്വാസം എന്തുകൊണ്ട് ആളുകൾ ഉപേക്ഷിക്കുന്നു, എന്തുകൊണ്ട് അതിൽ അക്കാര്യത്തിൽ ജനങ്ങൾക്ക് വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതായി പോകുന്നു, അത് നിങ്ങളല്ലേ പറയേണ്ടത്. ഇല്ല മുസാഫിർഭായ്, ക്രൈസ്തവത യൂറോപ്പിൽ തളരുന്നു എന്ന് ഞങ്ങൾ വാദിക്കുന്നില്ലല്ലോ. ആരാണ് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പറയുന്നുണ്ടോ ക്രൈസ്തവത തളരുന്നുണ്ടോ? നിങ്ങൾക്ക് അത് വാദിക്കാൻ കഴിയില്ല, അത് തളരുന്നില്ല എന്ന് വാദിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. മുസാഫിർ പറഞ്ഞ ആ ഒരു ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്സ് തളരുന്നു എന്ന് ഞാൻ താങ്കളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇസ്ലാം യൂറോപ്പിൽ വളരുന്നത്? താങ്കൾക്കൊന്ന് പറയാമോ? തളരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കഴിഞ്ഞില്ലേ, പിന്നെ എന്ത് വാദമെന്നുള്ളത്? അപ്പോ മുസാഫർ പറയുന്നത് ക്രൈസ്തവത പള്ളികൾ വിൽക്കുന്നത് കൊണ്ടും ക്രൈസ്തവത തളരുന്നത് കൊണ്ടുമാണ് ഇസ്ലാം വളരുന്നത്, അതല്ലാതെ ഇസ്ലാമിന്
ഇസ്ലാമിൻ്റെതായ ഒരു നിലനിൽപ്പില്ല. അതാണ് താങ്കൾ പറഞ്ഞോണ്ട് വരുന്നത്. ഇത് രണ്ടും രണ്ട് ടോപ്പിക്കാണ് സുഹൃത്തെ. ക്രൈസ്തവത്തെ തളരുന്നു, നിങ്ങളുടെ വിഷയമാണ്. തളരുന്നില്ല എന്ന് നിങ്ങൾ പറയണം. എന്തുകൊണ്ട് വളരുന്നു അത് ഞങ്ങൾ പറയും. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് മുസാഫിറുഭായി പറഞ്ഞത്. ക്രൈസ്തവത തളരുന്നു എന്ന് താങ്കളാണ് സ്റ്റേറ്റ്മെന്റ് വെച്ചത്, ഞാനല്ല. അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്സ്, മുസാഫിർ നിങ്ങൾ ഇട്ട സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ താങ്കളുടെ ആ ഒരു നിലപാടിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ക്രൈസ്തവ തളരുന്നു എന്ന് വെൽക്കുക, ഒന്ന് വെക്കുക. യൂറോപ്പില് ഇസ്ലാം വളരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. എന്ത് അടിസ്ഥാനത്തിലാണ് ഇസ്ലാം വളരുന്നു എന്ന് താങ്കൾ പറഞ്ഞത്? അല്ല, ക്രൈസ്തവത തളരുന്നു എന്ന് താങ്കൾ അംഗീകരിച്ചില്ലേ? അത് ഞാൻ താങ്കളുടെ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്സ് ആണ്, താങ്കൾ വെച്ച സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. താങ്കൾ അത് ക്രൈസ്തവത തളരുന്നു എന്നുള്ളതിന് ഒരു ആധികാരികമായ തെളിവും താങ്കൾക്ക് വയ്ക്കുവാനില്ല. താങ്കൾ പറഞ്ഞെന്താണ്, അവിടെ പള്ളികൾ വിൽക്കുന്നു. പള്ളികൾ വിൽക്കും, അവിടെ സ്കൂളുകൾ വിൽക്കും, അമ്പലങ്ങൾ വിൽക്കും, അത് വിൽക്കും. അത് മറ്റൊരു സബ്ജക്റ്റാണ്. ഒരു പള്ളി വിൽക്കുന്നത് കൊണ്ട് മുസാഫിർ ഭായി താങ്കൾ ഒന്ന് കേൾക്കൂ, ഇവിടെ യൂറോപ്പിൽ ഒരു സ്ഥാപനം വിൽക്കാൻ, ഒരു വീട് വിൽക്കുവാനായിട്ട് അത് റിയൽ എസ്റ്റേറ്റ് ഏജൻസികളെയാണ് അവിടെ ഏൽപ്പിക്കുന്നത്. അവരത് ആർക്ക് വിൽക്കുന്നു, എന്തിന് വിൽക്കുന്നു, അതൊന്നും വിൽക്കുന്നതിന് ബാധകമല്ല. അവൻ പറഞ്ഞ എമൗണ്ട് അവന് കിട്ടുന്നുണ്ടോ അതാണ് ഇവിടെ നോക്കുന്നത്. ഈ വാങ്ങിക്കുന്നവർ ഒരു പക്ഷെ പള്ളി എന്ന് പറയുന്ന സ്ഥാപനം പൊളിച്ചിട്ട് ഹോട്ടൽ പണിയുമായിരിക്കും, അവിടെ സ്കൂള് പണിയുമായിരിക്കും. അതൊന്നും ഈ ഇട്ട സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല സഹോദര. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ഞാൻ താങ്കളുടെ കൂടെ കൂടുകയാണ് എന്ന് വിചാരിക്കുക. തളരുന്നു എന്ന് താങ്കൾ പറഞ്ഞു, ഞാൻ അത് അംഗീകരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇസ്ലാം എന്തുകൊണ്ടാണ് യൂറോപ്പിൽ വളരുന്നത്? തളരുന്നു എന്ന് താങ്കൾ സമ്മതിച്ചില്ലേ? അത് നിങ്ങളുടെ മതത്തിന്റെ ആന്തരിക ദൗർബല്യം കൊണ്ടാണ് തളരുന്നത്. മുസാഫിർഭായി ഞാൻ അംഗീകരിച്ചുകൊണ്ടെന്ന് ചോദിക്കുവാണ്, വളരുന്നത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് പറയാനുണ്ടോ? എന്തുകൊണ്ടാണ് താങ്കളുടെ വിശ്വാസം അനുസരിച്ചും താങ്കളുടെ ഈ ഒരു സബ്ജക്റ്റ് അനുസരിച്ചും ഇസ്ലാം എന്ന് പറയുന്ന നിങ്ങളുടെ മതം യൂറോപ്പിൽ വളരുന്നു എന്ന് താങ്കൾ പറയാനുള്ള കാരണം? ലളിതമാണ്. എന്താണ്? അതായത് ഞങ്ങൾക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അതന്നെ. മുസാഫിർ ഭായി താങ്കളൊരു, ഞാനിപ്പോ എന്താ പറയുക, ഒരൊറ്റ ദൈവമുള്ള മതം മുഴുവൻ വളരുകയാണെങ്കിൽ ഒരൊറ്റ ദൈവമുള്ള ധാരാളം മതങ്ങൾ, ലക്ഷക്കണക്കിന് മതങ്ങൾ ഈ ലോകത്തിലുണ്ട് മുസാഫിർ. ഒറ്റ ദൈവത്തെ ആരാധിക്കുന്ന ധാരാളം വ്യക്തികളുണ്ടല്ല. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഒരു ഒറ്റ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടാണ് യൂറോപ്പിൽ ഇസ്ലാം വളരുന്നത്, അതാണോ? സംശയം എന്താ സുഹൃത്തെ? ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട ആ ദൈവത്തിന്റെ പേര് പറയാം. പക്ഷെ നിങ്ങളോട് ചോദിക്കാണ് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറയാം. ഞാനിപ്പോ പറയാം, നമുക്ക് സംസാരിക്കാമല്ലോ. ഞാൻ പറയുന്നു, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേര് യഹോവ എന്ന് ഞാൻ പറയുന്നു. മുസാഫിർ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരെന്താന്ന് പറയാമോ? യഹോവ എന്ന് പറയുന്നൊരു ദൈവം എവിടെയാണ് ഉള്ളത് ഒന്ന് കാണിച്ചു തന്നെ. മുസാഫിർ ഭായി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരാണ് യഹോവ, യാഹുവേ എന്ന് ബൈബിളിൽ പറയും. അതുപോലെ തന്നെ നിങ്ങൾ ആരാധിക്കുന്ന, താങ്കൾ ആരാധന ദൈവത്തിന്റെ പേരെന്താണ്? താങ്കളാണ് പറഞ്ഞത്, എനിക്ക് ഇപ്പൊ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. താങ്കളുടെ ആരാധന ദൈവത്തിന്റെ പേരെന്താണ്? ഞാനൊരു മുസ്ലിം ആണെന്ന് നിങ്ങൾക്കറിയാമോ? മുസാഫിർ ഭായി അതൊന്നും നമ്മുടെ ഈ ഡിസ്കഷനുമായിട്ട് ബാധിക്കുന്നില്ല. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായോ? മുസാഫിർ താങ്കൾ മുസ്ലിം, അതുകൊണ്ടാണ് ചോദിച്ചത് താങ്കൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരെന്താണ്. താങ്കൾ പറഞ്ഞു ഏത് സമയത്ത് ചോദിച്ചാലും രണ്ടാമതൊരു പേരില്ല സുഹൃത്തെ, രണ്ടാമതൊരു പേര് പറയേണ്ട കാര്യമില്ല. പറയൂ, എന്താണ് താങ്കൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേര്, അത് പറയൂ. അള്ളാഹു ആണെന്ന് നിങ്ങൾ ഇവരെ കേട്ടിട്ടില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് അള്ളാഹു എന്നുള്ളതാണ് താങ്കളുടെ ദൈവത്തിന്റെ പേര് അല്ലേ? അള്ളാഹു അല്ല, അള്ളാഹു. അള്ളാഹു, അലാഹു, അള്ളാഹു എന്തെങ്കിലും ആയിക്കട്ടെ. അപ്പൊ അള്ളാഹു താങ്കളുടെ ദൈവത്തിന്റെ പേര് പോലും പറയാൻ നിങ്ങൾക്ക് കഴിയില്ല, പിന്നെങ്ങനെ? മുസാഫിർ ഭായി, അപ്പൊ അള്ളാഹു ആണ് താങ്കൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേര് എന്നാണ് താങ്കൾ പറഞ്ഞത്, ശരിയല്ലേ? കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. മുസാഫിർ ഭായി താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് താങ്കൾ അവിടെ നിൽക്കണം. താങ്കൾ പറഞ്ഞു അള്ളാഹു ആണ് താങ്കളുടെ ദൈവം, ശരിയാണോ? സോൾജർ ബ്രദറെ, മിനിമം ആ ദൈവത്തിന്റെ പേരെങ്കിലും ഒന്ന് പറഞ്ഞു പഠിക്കേ, എന്നിട്ട് വാ. മുസാഫിർ ഭായി എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല.
മുസാഫർ ഭായ് പറഞ്ഞ ഒരു റീസൺ ഉണ്ട്. ആ റീസണിലാണ് ഞാൻ ചെറിയൊരു സംശയം ചോദിച്ചത്. താങ്കൾ പറഞ്ഞു ഒറ്റ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നത് കൊണ്ടാണ് യൂറോപ്പ് മുഴുവനും ഇസ്ലാം വളരുന്നത്. ഇതാണ് താങ്കൾ പറഞ്ഞ ഒരു കാരണം. ഈ ഒരു ഒറ്റ കാരണമാണ് താങ്കൾ പറഞ്ഞത് യൂറോപ്പിൽ ഇസ്ലാം വളരുവാനുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആ ഒറ്റ ദൈവത്തിൻ്റെ പേര് കൊണ്ടുവന്നത് താങ്കളാണ്. ബൈബിളിലെ ദൈവത്തിൻ്റെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബൈബിളിലെ ദൈവത്തിൻ്റെ പേര് യാഹുവേ. അപ്പോഴാണ് ഞാൻ ചോദിച്ചു ഖുറാനിലെ ദൈവത്തിൻ്റെ പേര് അള്ളാഹു. താങ്കൾക്ക് ഖുറാനിലെ താങ്കളുടെ ദൈവത്തിൻ്റെ പേര് അള്ളാഹു ആണ് എന്ന് ഒന്ന് തെളിയിക്കാൻ പറ്റുമോ? രണ്ടുപേരും ഉറങ്ങിയോ? മുസാഫിറും റസാഖും ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഇറങ്ങുവാണ്. നിങ്ങൾ റൂം എൻ്റെ ചെയ്തിട്ട് വേണം പോകാൻ ഉറങ്ങിയെങ്കിൽ.